ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞങ്ങളിതാ സുഖമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിതാ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നത് അത് ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ചോറൊക്കെ ഞങ്ങൾക്ക് അടുപ്പിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറേ വിറകുകൾ ഉണങ്ങിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് റെഡി ആക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ ഏതാ ഓരോ കഥകളും പറഞ്ഞു തന്നിന്ന് അമ്മയാണ് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ എനിക്ക് ഇന്നല്ലാതെ തന്നെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഒത്തിരി തുണി നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാദ്യം മെഷീനിൽ തുണി അലക്കിയിട്ട് എല്ലാം ആദ്യം കൊണ്ട് വിരിച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ തോർത്തുമുണ്ടുകളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി പിഴിഞ്ഞ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തോർത്തുമുണ്ട് എത്ര പഴയ തോർത്തുമുണ്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി അതുപോലെ പുതിയതുപോലെ ആക്കി ആക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് ഏകദേശം എണ്ണൂറ് കേക്ക് മുകളിൽ വ്യൂസും കിട്ടിയതാണ് കേട്ടോ കുട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണേ അതേ രീതിയിൽ അലക്കിയെടുത്ത തോർത്താണ് കേട്ടോ ഇത് ഇതൊക്കെ ഭയങ്കര പഴയ തോർത്തുമുണ്ടുകളാണ് എന്നാലും അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ എനിക്ക് എപ്പോഴും തോർത്തുമുണ്ടിനൊക്കെ നല്ല കളറ് വേണം ട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിദ്യകളൊക്കെ ചെയ്യുന്നതേ അപ്പോൾ ഇത് എനിക്ക് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു സൂത്രമായിരുന്നു അപ്പോൾ അത് അത് പ്രകാരമാണ് കേട്ടോ ഞാനന്ന് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ കണ്ടില്ലേ തോത്തുമുണ്ടൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ ചിലർ ഉജാല മുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഉജാല മുക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുക്കുക അല്ലാത്തവർക്ക് അത് ഒഴിവാക്കി നിർത്തുക അങ്ങനെയാണ് പക്ഷെ ഞാൻ ഇത് മുക്കാറുണ്ട് എനിക്കിതുവരെ അങ്ങനെ അതിനൊരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അമ്മ താഴെ അടുപ്പിൻ്റെ അടുത്ത് നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ അങ്ങ് ചെയ്യാനായിട്ടോ പിന്നെ ഇപ്പോൾ അമ്മ പോവാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് ഈ അടുപ്പ് കത്തിക്കലൊക്കെ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് കാരണം എല്ലാം കൂടെ നമുക്ക് രാവിലെ എനിക്ക് ചേട്ടനും ചോറൊക്കെ കൊണ്ടുപോണ്ടുകൊണ്ട് തന്നെ രാവിലത്തെ ഈ അടുപ്പ് കത്തിക്കൽ പരിപാടിയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനിലാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ തെങ്ങിന്ന് കിട്ടുന്ന വിറകൊക്കെ പിന്നെ കത്തിക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ല അപ്പോൾ അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ചോറെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് ഞാൻ അമ്മേനെ കൊണ്ട് ചോറ് വാർത്തൊന്നും ഒന്നും വെപ്പിക്കില്ല കാരണം ദേഹത്തേക്ക് എങ്ങാനും വെള്ളം വീണാലോ ഒന്നും പേടിച്ചിട്ട് അമ്മ കത്തിച്ചൊക്കെ തരികയുള്ളൂ അപ്പം ഞാനത് ആ ചോറെല്ലാം വാർത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു നാടൻ കൂട്ടാനാണ് ഒന്ന് ഉണ്ടാക്കുന്നതേ അത് പിന്നെ കുക്കറിൽ ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പരിപ്പാണ് പരിപ്പൊക്കെ കഴുകി ഒരു പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പിടി പരുപ്പെടുത്ത് കഴുകി ഞാൻ എന്താ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പടവലമാണേ പടവലം നന്ന ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കിയിരുന്ന ഒരു കറിയായിരുന്നു ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വീട്ടിലെ വെജിറ്റേറിയൻ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും ഇത്തരം കറികളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരുതരം തരം വല്ലാത്തൊരു നൊസ്റ്റാളജിക്ക് ഫീലാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഇപ്പം പരിപ്പൊന്നും ആർക്കും വയറിന് പറ്റില്ല എന്നുള്ള പേരും പറഞ്ഞ് നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ മടിക്കല്ലോ അല്ലേ അപ്പോൾ ഞാനിത് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കണേ അമ്മയ്ക്ക് പരിപ്പിലൊക്കെ ഉണ്ടാക്കുമ്പം വെളുത്തുള്ളി ചേർത്താൽ ഭയങ്കര സമാധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത് അങ്ങനെ അത് കുക്കറൊക്കെ നടച്ച അത് അടുപ്പിലേക്ക് വെച്ചു അങ്ങനെ ഇത് വേവുന്ന നേരം കൊണ്ട് എനിക്കൊന്ന് പോയിട്ട് കുളിക്കണം അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് കുളിച്ച് വന്നതിന് ശേഷം ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പോയി കുളി പിന്നെ രണ്ട് മൂന്ന് വിസിലടിച്ചതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പും പടവിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും അത് ഫ്ലെയിം ഓൺ ചെയ്തു പിന്നെ കുറച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ മുളകും മഞ്ഞളും ഒക്കെ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുമ്പോൾ സമയത്ത് തന്നെ അത് കഴിഞ്ഞൊരു സിമ്പിൾ കറിയാണ് കേട്ടോ ആർക്കും ഉണ്ടാക്കാവുന്നേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ പണ്ടത്തെ കൂട്ടാനാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ എത്ര പേര് പേരുണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് കുറച്ച് നാളികരും കൂടെ അരച്ച് അതിൽ കുറച്ച് ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ നാളികരവും ജീരകം കൂടെ അരച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ അങ്ങനെ അത് അപ്പോൾ നല്ലൊരു കറി റെഡിയായി ഇനി ഇതിലേക്ക് നമുക്കൊരു കടുുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി ആയിട്ടോ അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ പ പരിപ്പും പടവലും എന്ന് പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു അതിലേക്ക് ഇനിയിപ്പോൾ ഒരു വറവും കൂടെ വേണം അത് കഴിഞ്ഞിട്ട് പപ്പടം ഉണ്ടാക്കാച്ചാൻ വേണ്ടി പോവുകയാണ് ഇന്ന് മീൻ മക്കൾക്ക് പറ്റിയ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം മത്തിയാണ് കിട്ടിയത് മത്തി ഞാൻ മുളകും പുളിയിട്ട് അത് കറി വെച്ചു പിന്നെ അവർക്ക് മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് പപ്പടം കിട്ടിയാലും മതി പക്ഷേ പപ്പടം അവർക്ക് കൊടുക്കാൻ പറ്റില്ല പപ്പടം അവർക്ക് എലർജിയാണ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് അവർക്ക് അലർജി ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ടെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറും രണ്ട് പപ്പടം മാത്രമാണ് കാച്ചി എടുക്കുന്നത് കേട്ടോ കാരണം കുറേ കാച്ചി എടുത്തത് വെച്ച് കഴിഞ്ഞാൽ അവരത് കൂട്ടിക്കളയും അവർക്ക് അന്നപ്പോൾ അലർജി ഒന്നും ഓർമ്മ വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറും രണ്ടെണ്ണം മാത്രം എടുത്ത് കാച്ചിയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണ തന്നെ ഞാൻ നമ്മുടെ പരിപ്പും പടവലവും കറിയിലേക്ക് വറവിടാനെടുത്തു അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണയുള്ളതുകൊണ്ട് ഇതുപോലെ ഞാൻ കോരി മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം അത് മുഴുവനും ആവശ്യമില്ലായിരുന്നു അങ്ങനെ അതിലേക്ക് അല്പം കടുക് ഇട്ടും കഴിഞ്ഞിട്ട് അതിലേക്ക് കറിയിലേക്ക് വറവ് ഇട്ടു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇനി ഒരു ഉപ്പേരിയും കൂടിയാണ് തയ്യാറാക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ബീട്ട് റൂട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയം തന്നെ ഞാനിത് അതിലേക്ക് വറവൊക്കിയിട്ട് കഴിഞ്ഞു കാരണം നമുക്ക് കുറച്ച് കറികളൊക്കെ രാവിലെ ആവും ഏട്ടനെ ചോറ് കെട്ടുന്നതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അത് കഴിഞ്ഞാലാണ് പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ബാക്കി വരാറുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഈ കുക്കിംഗ് വീഡിയോ ഒന്നും ഒരുപാട് ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പം ഇതാ ആ ഒരു ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുകും പിന്നെ പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ടുകൊടുത്തേ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ അത് അതാണ് കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ അവർക്ക് ഈ മധുരമുള്ള ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്ക് വരട്ടി പോലെ വെച്ച് കഴിഞ്ഞാൽ തോരൻ എന്നാൽ ഇഷ്ടമല്ലേ എനിക്കാണെങ്കിൽ ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെയിട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ വേവിക്കാൻ വെച്ചു പിന്നെ രാവിലെ മോര് കച്ചിയതുണ്ട് മീൻ മത്തി മുളകിട്ടതുണ്ട് അതുപോലെ മക്കൾക്കുള്ള പപ്പടമായി കറി പരുപ്പും പടവലവും കറി വെച്ചു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും വെച്ചു അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും ഉള്ളതായി പിന്നെ അത്യാവശ്യം മീൻ വേണ്ടവർക്ക് മത്തിക്കറിയും ഉണ്ടല്ലോ മുളകാണ് ഇട്ടിരിക്കുന്നത് മുളകും പുളിയിട്ട് വെക്കുന്നില്ലേ നമ്മൾ പണ്ടത്തെ രീതിയിൽ എല്ലാം ഇന്ന് പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പൊ ചാറ്റാ